നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉക്രൈനെതിരെ റഷ്യ പുടുന്നനെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ യുദ്ധം അക്ഷരാർത്ഥത്തിൽ ലോകരാജ്യങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. യുദ്ധമുണ്ടാകും എന്ന് അമേരിക്ക ആവർത്തിക്കുമ്പോഴും തങ്ങൾ യുദ്ധത്തിലേക്കില്ല എന്നുള്ള നിലപാടിലായിരുന്നു ഇത്രയും നാൾ റഷ്യ. പക്ഷേ ഉടൻ തന്നെ നിലപാട് മാറ്റുന്ന പുടിന്റെ നയം എത്രമാത്രം ഗൂഢമായിട്ടാണ് കാര്യങ്ങൾ നീക്കിയിരുന്നത്. ഇത്രയും നാൾ വിമത മേഖലയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ സൈന്യത്തെ ഇറക്കുന്നത് എന്നൊക്കെ ലോകരാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പുടിന്നനെ ഇത്തരത്തിൽ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചൈനയുടെ ചതി എന്താണ് എന്ന് ലോകം മനസ്സിലാക്കുകയാണ്. 6 സ്ഫോടനങ്ങൾ, വൻ സ്ഫോടനങ്ങൾ ഉക്രൈൻ തലസ്ഥാനത്ത് നടത്തിക്കൊണ്ടാണ് റഷ്യ യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഉക്രൈൻ്റെ ഭൂവിഭാഗങ്ങളിലേക്ക് സൈനിക നീക്കം അനിവാര്യമാണ് എന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ പുടിൻ്റെ സൈന്യം അതിശക്തമായ രീതിയിലുള്ള ബോംബാക്രമണമാണ് പലയിടത്തും നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ടങ്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വൻ നീക്കങ്ങളും റഷ്യൻ സൈന്യം ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തുവരുന്നത്. യുദ്ധപ്രഖ്യാപനത്തോടുകൂടി റഷ്യയുടെ 2 ലക്ഷം സൈനികരെയാണ് ഉക്രൈൻ അതിർത്തി കടത്തി വീണ്ടും നീക്കാനായി പുടിൻ ലക്ഷ്യമിടുന്ന നിലവിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. വീണ്ടും കൂടുതൽ സൈനികരെ എത്തിച്ചുകൊണ്ട് മേഖലയിൽ വലിയൊരു നാശം വിതയ്ക്കാനാണ് പുടിൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉക്രൈൻ്റെ വിമത മേഖലയിലേക്ക് ടാങ്കുകളെ 2 ദിവസമായി റഷ്യ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഡോണിയാസ്ക്, ലാഹോസ് മേഖലകളിൽ റഷ്യ വിമത സൈന്യത്തിന് സഹായവും നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഉക്രൈനെതിരെ യുദ്ധം ചെയ്തു വന്നതായി വിമത സേനയായിരുന്നു. പിന്നാലെയാണ് റഷ്യൻ സൈന്യം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ അടിയന്തര യോഗം നടക്കുന്നതിനിടെയാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പുടിൻ ഇത്തരത്തിലൊരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്. സമാധാന ചർച്ചകളിലൂടെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാമെന്ന് ലോകരാജ്യങ്ങളെല്ലാം, അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾ കണക്ക് കൂട്ടിയിരുന്നിടത്താണ് അപ്രതീക്ഷിതമായി പുടിൻ്റെ യുദ്ധപ്രഖ്യാപനം ഉണ്ടാകുന്നത്. സൈനികമായ നടപടി ഉണ്ടാകുന്നത് നേരത്തെ തന്നെ ആഭ്യന്തര യുദ്ധം റഷ്യ ഇളക്കിവിട്ടുവെങ്കിലും ഒരു സൈനിക നടപടിയിലേക്ക് റഷ്യ കടന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സൈനിക നടപടിയിലേക്ക് റഷ്യ കടക്കുമ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ്. ഈ ഒരു യുദ്ധം ഒരു ലോകമഹായുദ്ധമായി പരിണമിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വിദഗ്ധരെല്ലാം വിധി എഴുതുമ്പോൾ തന്നെയാണ് അതൊന്നും കാര്യമാക്കാതെ ഒരു യുദ്ധത്തിലേക്ക് റഷ്യ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ സാമ്പത്തിക ഉപരോധം മാത്രമാണ് നിലവിൽ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ആയുധമേന്തിക്കൊണ്ട് റഷ്യക്കെതിരെ തിരിയേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. അതിനുള്ള നീക്കം എന്നോണം അമേരിക്ക അയൽ രാജ്യങ്ങളിലൊക്കെ ചില സൈനിക വിന്യാസമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ വിപുലമാക്കണമെന്നുള്ളൊരാവശ്യം ഉയർന്നു വരികയാണ്. കാരണം റഷ്യ ഇത്തരത്തിൽ യുദ്ധം ചെയ്യില്ല ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ അതിനേക്കാൾ കൊടും ചതികൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. ഉക്രൈനെ പിടിച്ചെടുക്കലല്ല തങ്ങളുടെ ലക്ഷ്യമെന്നും അവിടെ നിരായുധീകരണമാണ് ഉദ്ദേശമെന്നും പുടിൻ പറയുമ്പോഴും ഇപ്പോൾ യുദ്ധത്തിലേക്ക് ഏർപ്പെടുന്നത്, യുദ്ധത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. ഉക്രൈനിൽ സൈന്യത്തോട് ആയുധം വെച്ച് കീഴടങ്ങണമെന്നുള്ളൊരു നിർദ്ദേശമാണ് റഷ്യൻ സൈന്യം നൽകിയിരിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ ഉപരോധ ഭീഷണിയെയും റഷ്യ ഇപ്പോൾ കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുടിൻ യുദ്ധപ്രഖ്യാപനം നടത്തിയത് ഒന്നടങ്കം ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുകയാണ്. റഷ്യയുടെ അതിർത്തി സുരക്ഷിതമാക്കാൻ ഈ നീക്കം അനിവാര്യമാണ് എന്ന് പുടിൻ ആവർത്തിക്കുന്നുണ്ട്. പുടിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഉക്രൈൻ നഗരമായ കീവിൽ 6 ഇടങ്ങളിലാണ് വൻ സ്ഫോടനമുണ്ടായത്. പലയിടത്തും ഇപ്പോഴും സംഘർഷം തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈനുമേൽ വ്യോമാക്രമണം റഷ്യ തുടങ്ങിയതായുള്ള അതിഭീകരമായിട്ടുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഫോടനങ്ങളുടെ ചിത്രങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. 20 കിലോമീറ്റർ അകലെ തെക്ക് പടിഞ്ഞാറൻ ബെലാറൂസിലെ ബെൽഗോറോദിലെ സൈനിക പാളയത്തിൽ ആശുപത്രി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. വളരെ ഭീതിതമായ അന്തരീക്ഷമാണ് ഇപ്പോൾ അവിടെയുള്ളത്. വ്യോമാക്രമണമടക്കം തുടങ്ങിയിരിക്കുന്നു. ഉക്രൈൻ ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഇത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.